നമസ്കാരം. പിറന്നാൾ ആഘോഷത്തിനെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുൻപ് കാഞ്ഞങ്ങാട് പുല്ലൂർ ചാലിങ്കാലിലെ മാതാവിൻ്റെ അടുക്കൽ നിന്നും ചെറുവത്തൂർ മടിക്കുന്നിലെ വീട്ടിലേക്ക് അച്ഛൻ്റെ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ 10 വയസ്സുകാരി വൈദേഹിയും 6 വയസ്സുകാരൻ ശിവനന്ദയും അറിഞ്ഞു കാണില്ല തങ്ങളുടേത് അവസാനത്തെ യാത്രയാണെന്ന്. പിതാവ് രൂഗേഷിൻ്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് ഇരുവർക്കും എന്നും വലിയ സന്തോഷമാണ്. പിറന്നാൾ ആഘോഷം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ രണ്ട് പൂവിതളുകളെയും ഞെരിച്ചും ഇടിച്ചും കൊല്ലാൻ മാത്രം ആ കുരുന്നുകൾ എന്ത് തെറ്റ് ചെയ്തുവെന്ന് ഓർത്ത് അലമുറ ഇടുകയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ. കുടുംബബന്ധത്തിലെ താളപ്പിഴകളിൽ ഇരയാക്കപ്പെടുന്നത് നിഷ്കളങ്കരായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ചെറുവത്തൂരിൽ രണ്ട് മക്കളെ കൊല്ലപ്പെട്ട നിലയിലും അച്ഛനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ട വാർത്ത ഞെട്ടലോടെയാണ് നാട് കേട്ടത്. ചെറുവത്തൂർ മടിക്കുന്നിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. പീലിക്കോട് മടിവയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി രൂഗേഷിനെ തൂങ്ങി മരിച്ച നിലയിലും മക്കളായ വൈദേഹി 10 വയസ്സ്, ശിവനന്ദ് 6 വയസ്സ് എന്നിവരെ നിർമ്മാണം നടക്കുന്ന വീടിൻ്റെ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിലുമാണ് കണ്ടെത്തിയത്. മടിക്കുന്നിൽ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുടുംബവഴക്കിനെ തുടർന്ന് 1 വർഷത്തോളമായി അകന്നു കഴിയുകയായിരുന്നു രൂഗേഷും ഭാര്യ സബിയയും. വിവാഹമോചനത്തിനുള്ള നടപടികളും നടന്നുവരുന്നു. 2 ആഴ്ച മുൻപാണ് രാവണേശ്വരത്തെ ഭാര്യ വീട്ടിൽ നിന്ന് മക്കളെ മടിവയലിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് മകൾ വൈദേഹിയുടെ പിറന്നാൾ ദിനം കടന്നു വന്നത്. ഉച്ചയ്ക്ക് രൂഗേഷും അമ്മ നാരായണിയും മക്കളും ചേർന്ന് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചു. വൈകിട്ട് പുതിയ ഉടുപ്പ് വാങ്ങിക്കാനാണ് രൂഗേഷ് മക്കളെയും കൂട്ടി പുറത്തേക്കിറങ്ങിയത്. രാത്രിയിലെ ആഘോഷത്തിനായി രൂഗേഷിൻ്റെ സഹോദരൻ ഉമേശനും മറ്റ് ബന്ധുക്കളും കേക്കും മറ്റും തയ്യാറാക്കി നന്നേ വൈകുന്നേരം വരെ കാത്തിരുന്നു. എന്നാൽ നേരത്തെ ഉടുപ്പ് വാങ്ങാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയവർ തിരിച്ചു വന്നില്ല. ബുധനാഴ്ച രാവിലെ നടത്തിയ അന്വേഷണത്തിലാണ് മൂവരെയും മരിച്ച നിലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകൾ മടിക്കുന്നിലേക്ക് ഒഴുകിയെത്തി. കുരുന്നുകളുടെ മൃതദേഹങ്ങൾ കണ്ടവരുടെ ഹൃദയം തകർന്നുപോയി. രൂഗേഷ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാണെന്ന് ചന്ദേരെ പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പുല്ലൂർ ചാലിങ്കാൽ സ്വദേശിനിയായ സവിതയാണ് രൂഗേഷിൻ്റെ ഭാര്യ. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ 1.5 വർഷമായി അകന്നു കഴിയുകയായിരുന്നു. കുട്ടികൾ അമ്മയുടെയും അച്ഛൻ്റെയും വീടുകളിൽ ഇടയ്ക്കിടെ താമസിച്ചു വരികയാണ്. പീലിക്കോട് GUP വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വൈദേഹി. ശിവനന്ദ് 1ാം ക്ലാസ്സിലും. നിസ്സാരമായ കുടുംബ പ്രശ്നങ്ങളിൽ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത് ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളാണെന്ന് സമൂഹം ഒരിക്കലും തിരിച്ചറിയുന്നില്ല. കുട്ടികളിൽ ഒരാളുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ക്രൂരകൃത്യം നടന്നതെന്ന് ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. കുട്ടികളെ മുറിയിൽ കാണാത്തതിനെ തുടർന്ന് രാവിലെ 7 മണിക്ക് രൂഗേഷിൻ്റെ സഹോദരൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നിർമ്മാണം നടക്കുന്ന വീടിൻ്റെ മുൻഭാഗത്ത് ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ടത്. രൂഗേഷിനെ അവിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. കുട്ടികളെ അകത്ത് മുറിയിൽ മരിച്ച നിലയിലും ആഗ്രഹിച്ച രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ കടുംകൈ നടന്നതെന്ന് സംശയിക്കപ്പെടുന്നു.